ദിവസം ഞാൻ നിങ്ങളെ എൻ്റെ ഹോൾ പെറ്റ്സിനെ നിങ്ങളെ കാണിച്ചായിരുന്നു. ഒരു സെറ്റ് ഓഫ് പെറ്റ്സിന് ഞാൻ മറന്നുപോയി. അത് ഞാനും എൻ്റെ അമ്മയുമാണ് മറന്നത്. നമുക്കൊരു കുഞ്ഞു പോണ്ടുണ്ട്. ആ പോണ്ടിൻ്റെ അകത്ത് കുറച്ച് ഷാർക്സും ഗപ്പികളും അടുത്ത കുഞ്ഞു മീനുകളും ഒക്കെ ഉണ്ട്. വെള്ളം കുറേ ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പിടിക്കാനും ഇതൊന്നും പറ്റത്തില്ല. ഇരിക്കാനും മീൻ്റെ കൂടെ ഇരിക്കാനും ഒന്നും പറ്റത്തില്ല. ഇപ്പം അപ്പച്ചൻ വെള്ളം കുറച്ച് വെച്ചിരിക്കുക. അപ്പം നമുക്ക് മീൻ്റെ കൂടെയും എല്ലാം കളിക്കാൻ പറ്റും. ഇന്ന് എൻ്റെ ബെസ്റ്റ് എൻ്റെ ഫസ്റ്റ് ഫ്രണ്ട് രുക്കു ആണ് എൻ്റെ കൂടെ ഉള്ളത്. പേര് കീർത്തന, നമ്മൾ രുക്കു എന്നാണ് വിളിക്കുന്നത്. ഇന്ന് ജോയിക്കുട്ടിയും കൂടെ ഉണ്ട്, എൻ്റെ ലിറ്റിൽ ബ്രദർ. അന്ന് കിയ കുരുവ് ഞാൻ ചെയ്ത കുഞ്ഞു ബ്രദർ എൻ്റെ കൂടെ ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ എൻ്റെ കുളത്തിൽ പോയി നമ്മൾ കളിക്കുന്നതൊക്കെ കാണാം. ഇതാണ് രുക്കു, എൻ്റെ ഫേസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഫ്രണ്ടാണ്. എൻ്റെ അച്ചാച്ചൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മോളാണിത്. ഈ കുളം പണിതപ്പോ ആദ്യമായിട്ട് ഇട്ട മീനാണ് ഈ ഷാർക്ക്. ഇതാണ് എൻ്റെ ഗൗര. വെള്ളം കുറയുമ്പോൾ എപ്പോഴും ചെരിഞ്ഞു കിടക്കും. നമ്മൾ പാറ്റയും നമ്മുടെ ചേമ്പലയും ഒക്കെ ഇതിന് ഭയങ്കര ഇഷ്ടമാണ്. ചേമ്പലയുടെ തണ്ടൊക്കെ നമ്മൾ വെട്ടിക്കൊടുക്കും. ഇനി നമ്മൾ മീൻ്റെ കൂടെ ഒക്കെ കളിക്കാൻ പോവാണ്. ഞാനും ജോയിക്കുട്ടി ഇതിൻ്റെ അകത്ത് ഇറങ്ങിത്തൊള്ളയാണ്. ജോയിക്കുട്ടി മിക്കവാറും വാലെ പിടിച്ച് കളിക്കത്തുള്ളൂ. കുളത്തിലിറങ്ങി ഇപ്പം മീനെ പിടിക്കാനൊക്കെ പഠിച്ചു. കുറേ നേരം വെള്ളത്തിൽ കളിക്കാൻ ഒക്കത്തില്ല, മീനെല്ലാം ക്ഷീണിച്ചു പോവും. നമ്മൾ രണ്ടുപേരും ഇറങ്ങി, ഇനി ജോയിക്കുട്ടി തന്നെ ഇനി കളിക്കുവാണ്. ഇനിയും ജോയിക്കുട്ടി ഇറങ്ങി കഴിയുമ്പോൾ കുഞ്ഞു മീനിനെ കാണിക്കാം. മേളത്തെ തട്ടിൽ കുറച്ച് വെള്ളമേ ആയി വരുന്നുള്ളൂ. എല്ലാം മീനോട് ഇപ്പോൾ ഒരു പാറ്റേണായിട്ട് കയറി വരിക. മീനുകളെല്ലാം ഭയങ്കര ഭയങ്കര സ്ട്രെങ്ത് എടുത്താണ് ഈ മീനുകളെല്ലാം ഇങ്ങോട്ട് കയറുന്നത്. ഇപ്പം വെള്ളം ഇങ്ങനെ ചീറ്റുന്നുണ്ട്. മീൻ നിന്നും അങ്ങോട്ട് വരാനൊക്കത്തില്ല, തിരിച്ചങ്ങോട്ട് ഫ്ലോ ചെയ്ത് പോവും. ഇനിയും വെള്ളം ഫ്ലോ ചെയ്യുന്ന അനുസരിച്ച് മീനുകളെല്ലാം പാറ്റേണായിട്ട് ഫ്ലോ ചെയ്ത് സ്വിം ചെയ്ത് വരും. നല്ല രസം അത് കാണാൻ. നോർമലായിട്ട് വെള്ളമൊക്കെ നിറഞ്ഞിരിക്കുമ്പോൾ ഇങ്ങനെയാണ് കുളം ഇരിക്കുന്നത്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച കാണാം. ബൈ.